ഹാർഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിലേക്ക് ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് പോളിടെക്നിക്കുകളിലേക്ക് ലെറ്റർ എൻട്രിക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങാം. അപ്പോൾ സാധാരണ പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സുകൾ 3 വർഷമാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ മുതൽ ചെറിയൊരു ചേഞ്ച് പോളിടെക്നിക്കിൽ വന്നിട്ടുണ്ട്, അഡ്മിഷനിൽ വന്നിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ 10th ആണെങ്കിലും 12th ആണെങ്കിലും നമ്മൾ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 12th കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ട് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 12th കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഈ അഡ്മിഷനാണ് ലെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് 3rd സെം or 2nd ഇയറിലേക്കാണ് ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കുറച്ച് സമയമാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു എന്നൊക്കെ ചിലവർ വന്ന് ചോദിക്കാറുണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുക നമ്മൾ ബിടെക് ആണ് അല്ലേ. ബിടെക് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജാണ് നമ്മൾ ഡിപ്ലോമ, അല്ലെങ്കിൽ നമുക്ക് ITയിലും ടെക്നിക്കൽ കോഴ്സുകളുണ്ട്. അപ്പോൾ ബിടെക് നമ്മൾ 4 വർഷത്തെ കോഴ്സാണ്, ഡിപ്ലോമ 3 വർഷവും, ITയിൽ 2 വർഷമാണ് സാധാരണ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ കോഴ്സുകളൊക്കെ വരുന്നത്. അപ്പോൾ ITയുടെ ആപ്ലിക്കേഷൻ നമുക്ക് തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ കൂടുതൽ സ്വീകാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ബിടെക് എടുത്തിട്ട് കുറേ സപ്ലി വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിലും ഇപ്പോൾ 4 വർഷത്തേനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് ഇതായിരിക്കും ഡിപ്ലോമ പഠിക്കാൻ. ഇനി അത് പറ്റാത്തവർക്ക് ITയെ നോക്കാം. ഓക്കെ, അപ്പോൾ ചിലവർ പറയാറുണ്ട് ബിടെക് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 വർഷം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കൂട്ടം സപ്ലി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സപ്ലി നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാം എഴുതി എടുക്കണ്ടേ. അപ്പോൾ അതില്ലാതെ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സായിട്ട് എവിടെയും ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ നമ്മളുടെ അതനുസരിച്ചിട്ട് ഇപ്പോൾ പോളിടെക്നിക് ആണെങ്കിലും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉള്ള ഗവൺമെൻറ് പോളിടെക്നിക്കുകളും അല്ലാതെയുള്ള പോളിടെക്നിക്കുകളും ഒക്കെ ഉണ്ട്. സോ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള പോളിടെക്നിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചോയ്സ് വെച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ ഇങ്ങനെ പോളിയാണ് ആഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലെറ്റർ എൻട്രിയുടെ ഈ ഒരു ഷെഡ്യൂൾ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 7th തീയതിയാണ്, ഇന്ന് മുതലാണ് തുടങ്ങുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ലിങ്ക് എനേബിൾ ആയിട്ടില്ല, ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എനേബിൾ ആയിട്ടുണ്ടാവും അപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് ഡേറ്റ് 20/7/2022, എങ്ങനെയാണ് എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പുറകെ പറയാം കേട്ടോ. ഇനി ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എൻഡ്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/7/2022 ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 7th തീയതി മുതൽ 20th തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുള്ളൂ. അതാണ് നിങ്ങളോട് പറഞ്ഞത് വളരെ കുറഞ്ഞ സമയമുള്ളൂ, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഈ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, നമ്മുടെ മാർക്കിൻ്റെയൊക്കെ ബേസിൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിടും. അത് ഇടുന്നത് 23/7/2022 ആണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ എന്തെങ്കിലും അപ്പീലോ കറക്ഷൻസോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 26/7/2022 ആണ്. ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നമുക്ക് എന്തെങ്കിലും അതിലൊരു ഡിഫക്റ്റ് തോന്നുവാണെങ്കിൽ നമുക്ക് അതിൽ അപ്പീൽ ചെയ്യാം, അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യണം എന്ന് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അതിനുള്ള ആ ഒരു സമയം 26/7/2022 ആണ്. ഇനി നമ്മളുടെ അതൊക്കെ തിരുത്തുകളൊക്കെ വരുത്തിയതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് 30/7/2022 ആണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് ഫൈനൽ, അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റുകൾ വരിക. ഇനി കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറേ കോളേജസ് ഉണ്ടല്ലേ, ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് താല്പര്യമുള്ള കോളേജും താല്പര്യമുള്ള കോഴ്സുകളും എടുത്ത് ആദ്യം വെക്കണം. ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഏറ്റവും ആദ്യം വെക്കണം, അല്ലാതെ അവിടെ കാണുന്ന ലിസ്റ്റ് അങ്ങനെ തന്നെ പെറുക്കിയെടുത്ത് വെക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോളേജ് വന്നേക്കുന്നത് നിങ്ങൾ വച്ചത് 5th ആണ്, നിങ്ങൾക്ക് 3rd ഉള്ള കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പിന്നീട് വീണ്ടും ഒരിക്കലും നിങ്ങൾക്ക് 5th ഉള്ളത് കിട്ടൂല, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് ഒരു പൊസിഷനിലുള്ളതിൽ വന്നാൽ അതിന് താഴെയിട്ടുള്ള എല്ലാ ലോവർ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ട് പോകും, ഹയർ ഓപ്ഷൻസ് മാത്രം നിലനിൽക്കുള്ളൂ. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയതിന് മുകളിലുള്ള ഓപ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് താല്പര്യമുള്ള കോളേജും താല്പര്യമുള്ള കോഴ്സും കറക്റ്റായിട്ട് ആദ്യം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ, അതിനുശേഷം അലോട്ട്മെൻറ്റ് വരിക, അഡ്മിഷൻ എടുക്കുക, ആ ഒരു പ്രൊസീജിയറാണ് കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് 1/8/2022 മുതൽ 4/8/2022 വരെയാണ്.
ഇനി സ്പോട്ട് അഡ്മിഷൻ, ഇനി വേക്കൻസ് സീറ്റുകൾ വരുവാണെങ്കിൽ അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒന്നും രണ്ടും സ്പോട്ട് അഡ്മിഷനൊക്കെ നടത്താറുണ്ട്. അത് 10-12 വരെയാണ് നടത്തുന്നത്. ഇനി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 30/10/2022. അപ്പോൾ അതുവരെ ഈ ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കും, സ്പോട്ടാണെങ്കിലും ഇതാണെങ്കിലും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഡേറ്റുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും കേട്ടോ. നമുക്കതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാം ആ സമയത്ത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അത് കൂടാതെ എയ്ഡഡിലും അതുപോലെ പ്രൈവറ്റ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. ഈ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. വെബ്സൈറ്റ് polyadmission.org/let എന്നുള്ള വെബ്സൈറ്റാണ്. അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ മെറിറ്റിലേക്കും സീറ്റുകൾ, അതായത് ഈ കോളേജുകളിൽ ഗവൺമെൻറ് സീറ്റ് ഫുള്ളും മെറിറ്റാണ്, ഗവൺമെൻറ് കോളേജിലെ സീറ്റുകൾ ഫുള്ളും മെറിറ്റാണ്. അതല്ലാതെ എയ്ഡഡിലും അതുപോലെ തന്നെ പ്രൈവറ്റ് പോളിടെക്നിക്കുകളിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെറിറ്റ് സീറ്റിലേക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി, അല്ല നമുക്കിനി മാനേജ്മെൻറ്റ് സീറ്റിലേക്കും കൂടി നോക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോളേജിൽ ഇപ്പോൾ 50 ഉണ്ടെങ്കിൽ അതിൽ 25 സീറ്റ് ഈ മെറിറ്റ് സീറ്റായിട്ട് പോകും, ബാക്കി 25 സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ്. ചില കോളേജിൽ 35% ചിലതിൽ 50% മാനേജ്മെൻറ്റ് സീറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് വേറെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എന്നും പറഞ്ഞിട്ട് അവിടെ ലിങ്ക് ഉണ്ടാവും. അതിലാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് അഡ്മിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് IHRD കേപ്പിൻ്റെ അണ്ടറിലൊക്കെ കോളേജസ് വരുന്നുണ്ട്. ഈ IHRD നിങ്ങൾക്ക് അറിയാലോ, IHRD കോളേജിൽ ഇതുപോലെ പോളിടെക്നിക് കോളേജസ് വരുന്നുണ്ട്, കേപ്പിൻ്റെ അണ്ടറിലും ചില പോളിടെക്നിക് കോളേജസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവരുടെ ആ ഒരു IHRD വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ കേപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയൊക്കെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. അത് ഇതിൽ ഉൾക്കൊള്ളുന്നില്ല സാധാരണ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 400 രൂപയാണ്. അതിൽ SC ST കാൻഡിഡേറ്റ്സ് മാത്രം 200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്താൽ മതി. ബാക്കി എല്ലാവരും, ഈഴവ, മുസ്ലിം അല്ലെങ്കിൽ ഒരു റിസർവേഷൻ ഇല്ലാത്തവർ, എല്ലാവർക്കും 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും മെയിൽ ഐഡിയൊക്കെ കൊടുക്കുക. നമുക്ക് മൊബൈലിലേക്ക് OTP വരാനുള്ളതാണ്. അതിനുശേഷമാണ് നമ്മളത് ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യും. സോ നമുക്ക് അതിലേക്ക് OTP വരും. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ പറയുന്ന കാര്യം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്ഷൻസ്, നിങ്ങൾ കറക്ഷൻസ് ഇല്ലാതെ ചെയ്യുക. പക്ഷേ ഏത് ഒരു അലോട്ട്മെൻ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞാലും അതിന് തൊട്ട് താഴെ വന്നിട്ട് ഇനി കറക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കുട്ടികൾ. സോ ഇവരുടെ പ്രോസ്പെക്ടസ് പറയുന്നത് കറക്ഷൻ ഇഫ് എനി ഇൻ ദ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ത്രൂ ഹിസ് ഓർ ഹെയർ ലോഗിൻ അണ്ടിൽ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾക്ക് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് അതിൽ കറക്ഷൻസ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് പ്രോസ്പെക്ടസ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കറക്ഷൻസ് വരാതെ ഫയൽ സബ്മിഷൻ കൊടുത്ത് നിങ്ങളെ പ്രിൻ്റ് എടുക്കണം കേട്ടോ. പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമുക്കിവിടെ എല്ലാ രീതിയിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസർവേഷനും ഇല്ലാത്തവർക്കാണ്. പിന്നെ നമുക്ക് 10% സീറ്റ് EWS റിസർവേഷൻ ഉണ്ട്. അവരെ ജനറലായിട്ടും പരിഗണിക്കും, അതുപോലെ EWS റിസർവേഷൻ സ്പെഷ്യലായിട്ട് പരിഗണിക്കും. അപ്പോൾ EWS റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷനിലാണ് വരുന്നത്. സോ നിങ്ങൾ അങ്ങനെയുള്ളവർ ആ ഒരു 10% EWS സർട്ടിഫിക്കറ്റിന് നിങ്ങൾ വാങ്ങിച്ചിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ EWS കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം ആൻഡ് അസസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്കത് ഇതായിട്ട് കിട്ടുള്ളൂ. ഓക്കെ. ഇനി അതല്ലാതെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് വരുന്നുണ്ട് അല്ലേ, SC VC. അതിൽ തന്നെ കുറേ അധികം കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് 30% റിസർവേഷൻ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ OBC ആണെങ്കിൽ OBC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നൽകേണ്ടത്. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ വരുന്നുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസ് വഴിയുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ മതി. അത് അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ നമുക്കിപ്പോൾ 3 ദിവസം കൊണ്ടൊക്കെ കിട്ടും. നിങ്ങൾ പിന്നെ ഇപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ BTECH വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയാവും, അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആണെങ്കിലും മതിയാവും. വേറെ കൂടുതലായിട്ട് പോളിടെക്നിക്കിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് നേരത്തെ വാങ്ങി വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ.
അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീ കൺസെഷൻ മെറിറ്റ് അലോട്ട് വഴി കിട്ടുന്ന ഇതിലൊക്കെ ഉണ്ട്. സോ നിങ്ങൾ അതൊക്കെ അങ്ങനെയുള്ളവർ ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നൽകാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ TFW ട്യൂഷൻ ഫീ വേവിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 800,000 താഴെ വരുമാനമുള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങാം. കാരണം നമ്മുടെ മെറിറ്റിൻ്റെയും ഇൻകത്തിൻ്റെയും ബേസിൽ നമുക്കൊരു ഫീ വേവിയർ കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് നമ്മൾ മെറിറ്റ് സീറ്റ് വഴി അലോട്ട്മെൻ്റ് എടുത്ത് ആണ് അങ്ങനെ കിട്ടുന്നത്. സോ അപ്പോൾ അത് എല്ലാവരും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് വെക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. കാരണം ചിലവർ എസ് സി എസ് ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ വെക്കാതിരിക്കേണ്ട. നമ്മുടെ ഇൻകം കുറവാണ്, 800,000 താഴെയാണെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഏറ്റവും ഇൻകം കുറവുള്ളവർക്കും ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്കുമാണ് ആ ഒരു സ്കീം എത്താം കേട്ടോ. ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കിയാൽ മതി. അതല്ല, ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടെ അപ്ലൈ ചെയ്യാൻ സ്ഥലത്തെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് എന്ന് പറഞ്ഞു അല്ലേ, ടെക്നിക്കൽ കോഴ്സിന് നിങ്ങൾക്കറിയാം നമുക്ക് മെയിനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് പിന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോഴ്സുകളുടെ ഇത് വേണം കേട്ടോ. മാൻഡേറ്ററി ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് പറയുന്നത്. ചില കോഴ്സിന് ഫിസിക്സും മാത്സും ആണ് പറയുന്നത്, കെമിസ്ട്രി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് CSO ഇലക്ട്രോണിക്സോ ITO ബയോളജിയോ അങ്ങനെയുള്ളത് ആ ഓരോ കോഴ്സിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളതെല്ലാം പറയുമ്പോൾ ടൈം ഒരുപാട് പോകും. നമ്മളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവർക്ക് ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റിസർവേഷനും പോളിടെക്നിക്കിൽ ഉണ്ട് കേട്ടോ. അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷനും പോളിടെക്നിക്കിൻ്റെ അപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കോ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലാണെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണം. അതിൻ്റെ ആ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കുകയും വേണം കേട്ടോ. അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും മെറിറ്റ് സീറ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എയ്ഡഡിലും പ്രൈവറ്റിലുമാണ് മാനേജ്മെൻറ്റ് സീറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ മാനേജ്മെൻറ്റ് സീറ്റിന് സെപ്പറേഷൻ ലിങ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിനേക്ക് അപ്ലൈ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും വേണം എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ IHRD കോളേജിലൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ IHRD സെപ്പറേറ്റ് പറയാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും IHRD വെബ്സൈറ്റ്. നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആധാറിൻ്റെ നമ്പർ വേണം, അത് കൂടാതെ നമ്മുടെ ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതിന് നമ്മളുടെ SSLC ബുക്കിൻ്റെ ഇതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, സോ അത് മതി കേട്ടോ. SSLC ആണെങ്കിലും VHSE ആണെങ്കിലും അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പോൾ അത് മതിയാവും, അത് പ്രൂഫ് ചെയ്യാൻ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ പ്രൂഫ് ഓഫ് നെറ്റ് ബർത്ത് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ SSLC ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ SSLC ബുക്ക് സ്കാൻ ചെയ്ത് PDF ആക്കി അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്കാൻ ചെയ്ത് PDF ഒക്കെ ആക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് പ്ലസ് ടു VHSE അല്ലെങ്കിൽ NCVT SCVT അല്ലെങ്കിൽ KGCE, ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ചിട്ടുള്ള ആ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. ഇനി നേറ്റീവ് കേരള ആണെന്ന് തെളിയിക്കാനുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ SSLC സർട്ടിഫിക്കറ്റിൽ ആ പ്ലേസ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായാലും മതിയാവും, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള പോളിടെക്നിക്കിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് PDF ആക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേരിട്ട് വേണം എന്നില്ലല്ലോ, നിങ്ങൾ PDF കറക്റ്റ് PDF നിങ്ങളുടെ എല്ലാത്തിൻ്റെയും കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ മതി. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് എന്തായാലും നമ്മൾ PDF ഒക്കെ ആയിട്ട് ചെല്ലുക, അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ചെല്ലുക, കാരണം അവർക്കും സമയക്കുറവില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള പോളിടെക്നിക്കിൽ എസ്പെഷ്യലി ഗവൺമെൻറ് പോളിടെക്നിക്കിനെയൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്, അവരത് കറക്റ്റായിട്ട് ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ നമ്മൾ കളമശ്ശേരിയിൽ എറണാകുളം ഇവിടെയുണ്ട്, സോ കളമശ്ശേരി അടുത്തുള്ളവർക്ക് അവിടെ ചെല്ലാം. ഓക്കെ, ഇനി നമ്മൾ കമ്മ്യൂണൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കേട്ടോ. തഹസീൽദാറിൻ്റെ കയ്യിൽ നിന്നാണ് SC ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. OBC ഒക്കെ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് മതി. ഓക്കെ, ഇനി നമ്മൾ 800,000 ഇപ്പോൾ NCL വാങ്ങുമ്പോൾ അതിൽ നമ്മളുടെ സെപ്പറേറ്റ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. NCL സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഇൻകം പറയുന്നുണ്ടെങ്കിൽ
ആ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് ഈ എൻ സി എൽ സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, ഒ ബി സിക്കാരാണ് അത് വാങ്ങേണ്ടത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇൻ്റർകാസ്റ്റ് മാരേജ്, അത് ഞാൻ പറഞ്ഞു പോയോന്ന് അറിയില്ല. നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് നിങ്ങളിൽ നിങ്ങളുടെ പാരൻസിൽ ഒരാൾ എസ് സി അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന എല്ലാ കൺസെഷൻസും കിട്ടും. സോ അങ്ങനെയുള്ളവർ ആ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതുപോലെ എസ് സി എസ് ടി കാർക്ക് മാത്രമല്ല കേട്ടോ, ഒ ഇ സി ആണെങ്കിലും ആ ഒരു അതിൻ്റേതായ കൺസെഷനും കാര്യങ്ങളൊക്കെ ഇൻ്റർകാസ്റ്റ് മാരേജിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർ അതും കൊടുക്കുക കേട്ടോ. അതുപോലെ ഹിയറിംഗ് ഇമ്പെയർ ആയിട്ടുള്ള അവർക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ആ ഫോമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്, അത് വാങ്ങി നൽകുക കേട്ടോ. ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു വാല്യൂഡ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നൽകേണ്ട സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ, ഇൻകം സർട്ടിഫിക്കറ്റ്, സോറി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ്. ഇനി ടി സിയും സി സിയും വേണം, അതിൻ്റെ ഫോട്ടോ കോപ്പീസ് വേണം കേട്ടോ, ടി സിയും സി സിയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കണം എല്ലാത്തിൻ്റെയും. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സൂക്ഷിച്ചു വെക്കുക, ഇതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കിയാലാണ് നമുക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോസ്പെക്ടസിൽ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. പേജ് നമ്പർ 14 പ്രോസ്പെക്ടസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ സ്കൂളിൽ ആ ഒരു 11 page ഓഫ് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിൽ അതുണ്ടെങ്കിൽ അത് മതി. പാസ്പോർട്ട് വെക്കാം, അതിൽ നമ്മുടെ സ്ഥലം കേരളയാണെങ്കിലാണ് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയല്ലോ അല്ലേ. നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച സ്ഥലം പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ എസ് എൽ സി ബുക്കിൽ കേരളത്തിൽ ജനിച്ച ഒരാളുടെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്, എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നേറ്റിവിറ്റി പ്രൂഫിനായിട്ട് എസ് എൽ സി ബുക്കിൻ്റെ ആ ഒരു പേജ് തന്നെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം ഓക്കെ. അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അക്ഷയ വഴി അപ്ലൈ ചെയ്ത് അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഇനി പ്രോസസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് സ്കോർ ആണ്. അത് എ എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ മാർക്കും ബി എന്ന് പറയുന്ന മാത്സിൻ്റെ മാർക്കും സി എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇൻ കെമിസ്ട്രി അതർ ദാൻ റെലവൻറ്റ് മാൻഡേറ്ററി അഡീഷണൽ കോഴ്സ്, നമ്മൾ നേരത്തെ ടേബിൾ പറഞ്ഞില്ലേ ആ ഒരു കാര്യം. പിന്നെ ടി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ മാർക്ക് ഓഫ് ഓൾ സബ്ജക്റ്റ് ഇൻ ദ മാർക്ക് ലിസ്റ്റ് ഓഫ് ബോത്ത് ഇയേഴ്സ് പുട്ട് ടുഗദർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അലോട്ട്മെൻറ്റുകൾ വരുന്നത് കേട്ടോ. നമുക്ക് ഫീ ഒന്നും നോക്കണ്ടേ അല്ലേ അല്ലേ. ഫീ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലും എയ്ഡഡ് കോളേജിലും സെയിം ഫീസ് തന്നെയാണ്. മെറിറ്റിലെടുക്കുമ്പോൾ അവിടെ ഫീസ് വരുന്നത് മെറിറ്റ് സീറ്റാണോ ഉള്ളുമല്ലോ അല്ലേ. എയ്ഡഡിലും മാനേജ്മെൻ്റ് ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അവിടെ അഡ്മിഷൻ ഫീസ് 230 rupees, ട്യൂഷൻ ഫീസ് 870 rupees, സ്പെഷ്യൽ ഫീസ് പെർ സെം ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സെം എന്ന് പറഞ്ഞാൽ 6 months. അപ്പോൾ 6 months കൂടുമ്പോൾ നമ്മൾ ആ 870 rupees പിന്നെ കുറച്ച് ഫീസും കൂടി വരും, അത് നമ്മൾ അടക്കേണ്ട വരും. ഈ ഫസ്റ്റ് ടൈം ഫീസാണ് ഇപ്പോൾ ഈ പറയുന്നത്. അഡ്മിഷൻ ഫീസ് 230, ട്യൂഷൻ ഫീസ് 870, സ്പെഷ്യൽ ഫീസ് 820. അത് നമുക്ക് ഓരോ സെം തുടങ്ങുമ്പോഴും ആ ഒരു എമൗണ്ടും കൂടി നമ്മൾ കൊടുക്കേണ്ട വരും. സ്പെഷ്യൽ ഫീസ് 600 rupees. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എമിനിറ്റി ഫീസ് 350 rupees, സ്പെഷ്യൽ ഫീസ് ഒക്കെ ഒരു 10,000 rupees. അത് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് മാത്രം കൊടുക്കേണ്ട ഒരു എമൗണ്ടാണ്. ക്യൂഷൻ ഡെപ്പോസിറ്റ് 1,000 rupees, അതും അഡ്മിഷൻ്റെ സമയത്ത് മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ പെർ സെം 870 rupees കൊടുക്കണം. അത് കൂടാതെ ഓരോ ഓട് സെം തുടങ്ങുമ്പോൾ 870 കൂടെ 820, 600, 350 കൂടി വരുന്ന ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഓരോ ഓട് സെമ്മുകൾ തുടങ്ങുമ്പോഴും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സെമ്മിൽ കൊടുത്താൽ പിന്നെ നമ്മൾ മൂന്നാമത്തെ സെമ്മിൽ കൊടുക്കണം, അങ്ങനെയാണ് ആ ഒരു ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ 2 years ഉള്ളൂ. അപ്പോൾ ആ 2 years മാത്രമാണ് ആ ഒരു ഇത് വരുന്നുള്ളൂ, ഫീസ് വരുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ്, അതായത് IHRE കീഴിലുള്ള കോളേജിൻ്റെ ഫീസാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ് 18,000 പെർ ഇയർ വരുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ ഫീസ് 500 rupees, സ്പെഷ്യൽ ഫീസ് 3,000 rupees, സ്റ്റുഡൻസ് അമിനിറ്റീസ് ഫീസ് 500 rupees, എക്സാമിനേഷൻ ഫീസ് 400 rupees, സ്പെഷ്യൽ ഫീസ് 10,000 rupees, ക്വോഷൻ ഡെപ്പോസിറ്റ് 1,500 rupees. അപ്പോൾ ഇതിൽ നമ്മളുടെ ഈ അഡ്മിഷൻ ഫീസും അതുപോലെ സ്പെഷ്യൽ ഫീസും ക്വോഷൻ ഡെപ്പോസിറ്റും നമുക്ക് ഈ ഒരു
നമ്മൾ ചേരുന്ന സമയത്ത് മാത്രം കൊടുക്കുന്ന ഒരു ഫീസാണ്. ബാക്കി ഈ ഫീസെല്ലാം തന്നെ നമ്മൾക്ക് സെമ്മിലും അല്ലെങ്കിൽ ഓട്ട് സെമ്മിലൊക്കെ കൊടുക്കണം. ഇതിൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്ന ആ ഒരു 18,000 രൂപ വരുന്നത് ഒരു ഇയറാണ് കേട്ടോ. IHRD കോളേജിൽ ഇയറാണ് 18,000 രൂപ വരുന്നത്. അതിൽ നമുക്ക് പകുതിയായിട്ട് ഓരോ സെമ്മിലും കൊടുക്കാം. 900x2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ എയ്ഡഡിൽ പറഞ്ഞ ആ ഒരു ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം കൂടുമ്പോഴാണ് 870 പറഞ്ഞത്. പക്ഷേ ഇവിടെ 1 ഇയർ കൂടുമ്പോഴാണ് നമുക്ക് 18,000 രൂപ കൊടുക്കേണ്ടത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നമുക്ക് 900 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ സ്പെഷ്യൽ ഫീസും നമുക്ക് ഇതുപോലെ തന്നെ 3,000 എന്ന് പറഞ്ഞത് 1,500 വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാൻ IHRD കോളേജിൽ സാധിക്കും കേട്ടോ. ഇനി കേപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫീസ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അവിടെ ട്യൂഷൻ ഫീസ് 900 രൂപ പെർ സെം കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ IHRD കോളേജിൽ സെയിം ഫീസാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. കാരണം ഇവിടെ 900 പെർ സെം എന്ന് പറഞ്ഞു, അവിടെ 18,000 പെർ ഇയർ എന്ന് പറഞ്ഞു. അത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ. ബാക്കി ഏകദേശം ഫീസൊക്കെ, പിന്നെ കുറച്ച് PTA ഫണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. IHRD കോളേജിലും PTA ഫണ്ടൊക്കെ വരും, അത് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതുള്ളൂ കേട്ടോ. IHRD കേപ്പും വരുന്നത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിലാണ് വരുന്നത് കേട്ടോ. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിൽ, പ്രൈവറ്റ് കോളേജാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, ആ കോളേജിലാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഫീസ് 200 രൂപ, അത് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ട്യൂഷൻ ഫീസ് ഗവൺമെൻറ് കോട്ട സീറ്റ്, അതായത് ഗവൺമെൻറ് കോട്ട സീറ്റിൽ നമ്മളിപ്പോൾ പോളിയുടെ അലോട്ട്മെൻറ്റ് വഴി കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സീറ്റാണെങ്കിൽ നമുക്ക് 22,500 രൂപ പെർ ഇയറുമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ 37,500 രൂപ പെർ സെം കൊടുക്കണം. അതാണ് മെയിൻ ഡിഫറൻസ്. നമ്മൾ മെറിറ്റ് സീറ്റിലെടുത്താലും മാനേജ്മെൻറ്റ് സീറ്റിലെടുത്താലും ഉള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ട്യൂഷൻ ഫീസ് ഇനത്തിലാണ്. പിന്നെ ചില സ്കോളർഷിപ്പുകൾ നമ്മൾ മാനേജ്മെൻറ്റിൽ എടുത്താൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ പ്രൈവറ്റിൽ മെറിറ്റ് സീറ്റും ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ 50% മെറിറ്റ് സീറ്റും ഉണ്ട്, ബാക്കി 35-50% മാനേജ്മെൻറ്റ് സീറ്റ്. അപ്പോൾ നമ്മൾ മെറിറ്റ് സീറ്റിലാണ് പോളിയോ ഇതിൽ കൊടുക്കുന്ന, സാധാരണ ആ ഒരു രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഫീസ് 22,500 മതി. അതല്ല, മാനേജ്മെൻറ്റ് കോട്ടയിൽ സെപ്പറേറ്റ് ലിങ്കിലൂടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ 37,500 രൂപ പെർ സെം കൊടുക്കണം. സ്പെഷ്യൽ ഫീസ് 10,000 രൂപ, അത് അഡ്മിഷൻ്റെ സമയത്ത് മാത്രമുള്ളൂ. അങ്ങനെ കുറച്ച് ഫീസുകൾ ഇതിൽ പറയുന്നുണ്ട്. 1,700 രൂപ എക്സാമിനേഷൻ ഫോർ പെർമനൻറ്റ് രജിസ്ട്രേഷൻ, അതും അഡ്മിഷൻ്റെ സമയത്ത് മാത്രമുള്ളൂ. കോഷൻ ഡെപ്പോസിറ്റ് 5,000 രൂപ, അഡ്മിഷൻ്റെ സമയത്ത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ഒരു 10,000 രൂപ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. ഇനി ഇവിടെ SC ST കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, SC ST കാൻഡിഡേറ്റ്സിന് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് SC ST കാർഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരും. അതല്ലാതെ മെറിറ്റിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് SC ST ആണെങ്കിലും OEC ആണെങ്കിലും ഫീ കൺസെഷൻ, SC ST ഇതിൽ വരുന്ന OEC ആണെങ്കിലും നമുക്ക് ഫീ കൺസെഷൻ ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ വെബ്സൈറ്റ് ഇതാണ് കേട്ടോ. പോളിടെക്നിക്കിലെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഇതാണ്. ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല, മേ ബി ചിലപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആവുമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിലാവുമായിരിക്കും. ഇന്ന് മുതലാണ് നമുക്ക് ഇത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, അവിടെ ഇവിടെ പ്രോസ്പെക്റ്റസ് കണ്ടോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ പ്രോസ്പെക്റ്റസ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് എന്നറിയാനും ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കോളേജസ്സാണ് ഇതിൽ വരുന്നതെന്നുള്ളത്. ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് പേരറിയാൻ പറ്റും. ഓക്കെ, ഇനി അത് കൂടാതെ പോളിയുടെ മെയിൻ വെബ്സൈറ്റ് ഉണ്ട്, പോളിടെക്നിക് അഡ്മിഷൻ ലെറ്റ് അല്ലാതെ മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്രോസ്പെക്റ്റസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, 1 മിനിറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ അതിലുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇതിൽ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് പ്രോഗ്രാം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഡ്സ് എന്ന് പറഞ്ഞിട്ട് Annex 1 കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ ഇവിടെ പറയുന്നുണ്ട് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് ആൻഡ്
പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് ഉൾപ്പെടെ അനക്സ് വണ്ണിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ പ്രോസ്പെക്ടസിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് വെബ്സൈറ്റ് നമ്മുടെ ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവില്ലേ, ആ ഒരു സമയത്ത് ആ ഒരു ലിസ്റ്റ് സെപ്പറേറ്റ് അവിടെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. പ്രോഗ്രാമിൻ്റെ കോഡുകൾ, കമ്മ്യൂണിറ്റി ആൻഡ് കോഡുകൾ, അതെല്ലാം തന്നെ ഓരോ അനക്സിൽ കിടക്കുന്ന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അനക്സ് വണ്ണിലാണ് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് ആൻഡ് പ്രോഗ്രാം കിടക്കുന്നത്, അനക്സ് ടൂവിൽ പ്രോഗ്രാം ആൻഡ് കോഡ്, ത്രീയിൽ കമ്മ്യൂണിറ്റി ആൻഡ് കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു റഫായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ടേക്ക് കെയർ, താങ്ക് യു.